നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിൽ കോടതി വിചാരണ നടത്തി വ്യക്തമായ പങ്ക് തെളിയിക്കപ്പെട്ടതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് പി കെ കുഞ്ഞനന്ദൻ. എന്നാൽ കുഞ്ഞനന്ദനെ അന്നു മുതൽ വീരപുരുഷനായാണ് സി പി എം കൊണ്ടാടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് ഇ എം എസ്, എ കെ ജി, കൃഷ്ണപിള്ള തുടങ്ങിയ വീരപുരുഷന്മാരുടെ മുഖമാണ്. ഇവർക്കൊപ്പമാണ് ഇപ്പോൾ കുഞ്ഞനന്ദൻ എന്ന ടി പി ചന്ദ്രശേഖരൻ്റെ കൊലയാളിയെ സി പി എം പ്രതിഷ്ഠിച്ചിരിക്കുന്നതും. ഇതിൽ പരം നാണക്കേട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി വരാനുണ്ടോ? ഇപ്പോൾ സൂപ്പർ മോഡൽ സ്മൃതി മണ്ഡപവും കേരളത്തിൽ കുഞ്ഞനന്ദൻ എന്ന ക്രിമിനലിന് സി പി എം ഒരുക്കിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആചാര്യനായും തത്വചിന്തകനായും കുഞ്ഞനന്ദൻ മാറുമെന്നതിൽ ഒരു സംശയമില്ലെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. ഇ എം എസ്, എ കെ ജി, ഗൗരിയമ്മ എന്നിവരെ പോലുള്ള ധീര പോരാളികൾക്കൊപ്പമാണ് കുഞ്ഞനന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച ഒരാളെ വെട്ടിയരിയാൻ ഗൂഢാലോചന നടത്തിയതിനെ പാർട്ടി മഹത്വൽക്കരിക്കുന്നുവെന്ന് വേണം പറയാൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെട്ടിടങ്ങൾക്കും ഭവനങ്ങൾക്കും വരും കാലങ്ങളിൽ കുഞ്ഞനന്ദൻ്റെ പേരും വെക്കുമെന്നതിൽ സംശയമില്ല. എല്ലാ വർഷവും കുഞ്ഞനന്ദൻ ദിനം സി പി എം ആചരിക്കുമെന്നാണ് സൂചന. ഇന്നലെയായിരുന്നു കുഞ്ഞനന്ദൻ്റെ ചരമദിനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമുചിതമായി അത് ആചരിക്കുകയും ചെയ്തു. ഇ പി ജയരാജനാണ് കുഞ്ഞനന്ദന് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത്. ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവാണ് കുഞ്ഞനന്ദൻ എന്നാണ് ജയരാജൻ പറഞ്ഞത്. വലതുപക്ഷ ഗൂഢാലോചനയുടെ ഇരയാണ് പി കെ കുഞ്ഞനന്ദനെന്നും വലതുപക്ഷ മാധ്യമങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിയെന്നും ഇ പി ജയരാജൻ പറയുകയുണ്ടായി. എന്നിട്ടും അചഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് നിശ്ചയദാർഢ്യത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കുഞ്ഞനന്ദനായെന്നും യുവതലമുറയ്ക്ക് മാർഗ വെളിച്ചമാണ് കുഞ്ഞനന്ദനെന്നും ഇ പി ജയരാജൻ പറയുകയുണ്ടായി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ക്രിമിനലുകളെ വീരപുരുഷന്മാരായി വാഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവരെയാണ് ജനങ്ങൾ വോട്ട് നൽകി വീണ്ടും വിജയിപ്പിച്ചിരിക്കുന്നതും. കെ കെ രമ എന്ന സ്ത്രീയോട് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന അനീതി മനസാക്ഷിയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. കുഞ്ഞനന്ദൻ ഗൂഢാലോചനയാണ് നടത്തിയതെങ്കിൽ കുറ്റകൃത്യം നേരിട്ട് നടത്തിയതിന് കോടതി ശിക്ഷിച്ച പ്രതിയാണ് ഷാഫി. ആ ഷാഫിയുടെ ഫോട്ടോയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച. കുഞ്ഞനന്ദൻ്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന ഷാഫിയുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊലപാതകികളെ വിഗ്രഹവൽക്കരിക്കുന്ന കൊലയാളികൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന സി പി എം പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. എന്തായാലും സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിൽക്കുന്ന ഷാഫിയുടെ കിടിലം പോസ് കൊള്ളാം. ജാമ്യത്തിലിറങ്ങി ഷാഫി നടത്തിയ ആ കിടിലം ഡാൻസ് ഒന്നുകൂടി കണ്ട് അവസാനിപ്പിക്കാം. അസുഖബാധിതനെന്ന് പറഞ്ഞ് അടിയന്തര പരോളിൽ പുറത്തിറങ്ങിയ മുഹമ്മദ് ഷാഫിയാണ് ഈ നൃത്തം ചെയ്യുന്നത്. സ്റ്റേജ് ഷോ പോലെയുള്ള പരിപാടിയിലാണ് ഷാഫിയുടെ നൃത്തം.